ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നമ്മുടെ ഒരു വീഡിയോ നല്ല രീതിയിൽ റണ്ണായി കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കി കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ചാനലിൽ നിരന്തരം വീഡിയോസ് ഇടുന്നുണ്ട്, പലപ്പോഴും നമുക്ക് വ്യൂസ് കുറവായിരിക്കാം. അപ്പോൾ ആ വ്യൂസിൻ്റെ കുറവ് എന്താണെന്ന് കാരണങ്ങളൊക്കെ കണ്ടെത്തി നമ്മൾ വീഡിയോ നല്ല രീതിയിൽ പെർഫോമൻസ് അടിപൊളിയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വീഡിയോ റീച്ച് ആവാനുള്ള കാരണം മനസ്സിലാക്കിയാൽ നമുക്ക് ഇനിയും വീഡിയോസ് അത്തരം റീച്ച് കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഒട്ടും സമയം വൈകിക്കാതെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ ചാനൽ ഡൗൺ ആയിട്ടാണെന്നുള്ളത് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ആരോമാർക്കൊക്കെ താഴെയാണ്. അപ്പൊ ഇതിന് നമുക്ക് പൊക്കിക്കൊണ്ടുവരണം, അതിനായിട്ട് നല്ല നല്ല കണ്ടന്റ് നമ്മുടെ ഫാമിലിക്ക് നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മളെല്ലാവരും ക്രിയേറ്റേഴ്സ് ആണ്. അപ്പൊ ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, നമ്മുടെ ഫാമിലിക്ക് നല്ല കണ്ടന്റ്. ഇപ്പൊ എന്റെ ഉദ്ദേശം എന്താണ്, എന്റെ ഫാമിലിക്ക് ഉപകാരപ്രദമായിട്ടുള്ള നല്ല കണ്ടന്റ് ഞാൻ കൊടുത്താലേ എന്റെ ചാനലിനെ അപ്പാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ, നല്ല റീച്ചുള്ള ചാനലിലാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഡൗൺ ആണല്ലോ, ഇതാണ് നിങ്ങൾ കാണുന്നത്, ഡോളർ ഡൗൺ ആണ്, വ്യൂസ് ഡൗൺ ആണ്, വാച്ച് ടൈം ഡൗൺ ആണ്. പക്ഷെ ഞാൻ റീസെന്റ് ഒരു വീഡിയോ ഇതേ കുറിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മുടെ ഫാമിലി തന്ന സപ്പോർട്ട്, അതുപോലെ തന്നെ യൂട്യൂബ് റെക്കമെൻഡേഷൻ തന്ന സപ്പോർട്ട് എല്ലാം വളരെ വലുതാണ്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നത്, കാരണം നിങ്ങളുടെ ഒരു വീഡിയോ ഇത്തരത്തിൽ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒട്ടും സമയങ്ങളായത് താഴത്തെ വീഡിയോയിലോട്ട് പോകാം. കണ്ടോ, ഇവിടെ എല്ലാ ആരോമാർക്കും മുകളിലാണ്. ഇത് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പോരാഞ്ഞിട്ട് യൂട്യൂബ് തന്നെ വൈറ്റ് സ്റ്റുഡിയോയിൽ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. നൈസ്, മോർ റെഗുലർ വീഡിയോസ് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ആർ എൻഗേജിംഗ് വിത്ത് ദിസ് വീഡിയോ ഹെൽപ്പിംഗ് ടു ഇൻക്രീസ് ദിസ് റീച്ച് കണ്ടോ. അതായത് ഇൻക്രീസ് ഇറ്റ്സ് റീച്ച് എന്നാണ്, അതായത് നമ്മുടെ വീഡിയോ ഇനിയും റീച്ച് കിട്ടാൻ സാധ്യത കൂടുതലാണ്, ഇൻക്രീസ് റീച്ച് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ ഇതെന്താണ്, കൂടുതൽ റെഗുലർ വ്യൂവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഫാമിലി കൂടുതൽ ഈ വീഡിയോയിൽ എൻഗേജഡ് ആകുന്നത് കൊണ്ട് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതല്ലേ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് റെക്കമെൻഡേഷൻ പോകുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ വ്യൂസ് കണ്ടോ, 6.8K ആണ്. ഇതിന് എത്ര ഡോളർ കിട്ടുന്നു അതും കാണിച്ചു തരാം. ഡോളറാണ് വളരെയധികം ആശ്ചര്യം എന്നുള്ളത്, കാരണം നല്ലൊരു ഡോളർ ഉണ്ടാവുന്നുണ്ട്. അത് എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ഡോളർ കാണുക, എത്ര 1000 വ്യൂസിന് എത്ര ഡോളറാണ്, ഇതെല്ലാം ഓരോരുത്തരുടെ ചാനലിൽ അവർക്ക് വരുന്ന ഓഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കണ്ടോ, ആ വീഡിയോയ്ക്ക് പരമാവധി നല്ല ഡ്യൂറേഷൻ വരുന്നുണ്ട്, അതായത് നമ്മുടെ ഫാമിലി ആ വീഡിയോ നന്നായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഗ്രാഫിക്സ് ആയതും കാണിച്ചു തരാം. അപ്പൊ ഇതെല്ലാം നോക്കി കാണണം. ഒരു യൂട്യൂബർ ആകുമ്പോൾ വെറുതെ ചുമ്മാ ചാനലിൽ വീഡിയോസ് ഇട്ടു എന്നിട്ട് എനിക്ക് ഡോളർ മാത്രം എത്ര വരുന്നുണ്ട്, വ്യൂസ് വരുന്നുണ്ട്, ഡോളർ വരുന്നുണ്ട്, ഇത് മാത്രം നോക്കിയാൽ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോവില്ല. അപ്പൊ പെർഫോമൻസ് നോക്കണം, വീഡിയോ പെർഫോമൻസ് നോക്കാനാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ കാണുന്നുണ്ട്, 9.6 ആണ്, അതും ആരോമാർക്ക് എല്ലാം മുകളിലോട്ടാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്നും ചേഞ്ചസ് ചെയ്യേണ്ട, തമ്പനിയിൽ ഒന്നും ചേഞ്ചസ് ചെയ്യേണ്ട, അഥവാ ഇതിന്റെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് താഴോട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കമ്പനിയിൽ ചേഞ്ച് ചെയ്യണം. അപ്പൊ കമ്പനിയിൽ അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ് ഗ്രോ മാർക്ക് മുകളിലോട്ട് തന്നെ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ പെർഫോമൻസ്, ഈ ഒരു വീഡിയോ പെർഫോമൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂട്യൂബ് റെക്കമെൻഡേഷൻ കണ്ടോ, ഇവിടെ തരത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ബാക്കിലോട്ട് പോയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഈ വീഡിയോ സെലക്ട് ചെയ്യുന്നു, ഈ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഇതിന്റെ വീഡിയോ പെർഫോമൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓവർവ്യൂ. ഓവർവ്യൂയിൽ ആദ്യം കാണുന്നത് 6.8K വ്യൂസ് ആണ് കേട്ടോ. ഇപ്പൊ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഗ്രാഫ് കണ്ടോ, മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, കൂടുതൽ റെക്കമെൻഡേഷൻ യൂട്യൂബിന്റെ ഭാഗത്ത് വരുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. ഇവിടെ നമുക്ക് റെക്കമെൻഡേഷൻ വരുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഹൈ ക്ലിക്ക് ത്രൂ റേറ്റിന്റെയും എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നല്ല രീതിയിൽ തന്നെ ചാനലിൽ വ്യൂവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോർ വ്യൂസ് ഫ്രം യൂട്യൂബ് റെക്കമെൻഡേഷൻ, യൂട്യൂബ് റെക്കമെൻഡേഷനിലാണ് കൂടുതൽ വ്യൂസ് വരുന്നത് കാണിക്കുന്നുണ്ട്. ഇവിടെ ട്രാഫിക് സോഴ്സ് കാണിച്ചു തരാം കണ്ടോ. ഇവിടെ 5.2K, അതായത് 5.2K വന്നിട്ട് യൂട്യൂബ് റെക്കമെൻഡേഷൻ ആണ്. നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പോയിട്ട് കണ്ടവർ 512 ആണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഫീഡ്, അതായത് പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള, അതായത് കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരുടെ കൂടുതൽ പോയി 304 ആണ്. അതർ ഫീച്ചേഴ്സിലൂടെ, അതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പുമായിട്ടുള്ള ഷെയറിങ്ങിലൂടെയൊക്കെ പോയി 251. ഇത് രണ്ടും അതറിൽ പെടും, 485. ഒക്കെ ഷെയറിലും ഷെയറിംഗ് ഒക്കെ ആയിട്ട് ഓരോ വീഡിയോസിന്റെ താഴെയായിട്ടൊക്കെ വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ വരും. പിന്നെ ഓഡിയൻസ് റിട്ടൻഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ കണ്ടോ കീ മൂവ്മെന്റ്, കീ മൂവ്മെന്റ്സ് എന്താണ്, ഇതിൽ എത്രത്തോളം ഇൻട്രോ വരുന്നുണ്ട്, ഇൻട്രോ കൂടുതൽ എത്രത്തോളം കാണുന്നുണ്ട്, അതാണ് ആദ്യത്തെ കാണിക്കുന്നത്. ആ ഒരു മറ്റേ ചെറിയ വയലറ്റ് കളർ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്, ഒരു ബോർഡർ പോലെ, അത് എന്താണ് ഇൻട്രോ ആണ്. അതുപോലെ ടോപ്പ് മൂവ്മെന്റ്, ആ ടോപ്പ് മൂവ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗവും ഫുള്ളായിട്ട് ആ വീഡിയോ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ
സ്പൈക്കും ഇല്ല ഡിപ്പും ഇല്ല കേട്ടോ. സ്പൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ നമ്മുടെ വീഡിയോ ആകർഷകരായിട്ട് ചിലവർ ഓട്ടിച്ചൊക്കെ കാണുമ്പോൾ ആ ഒരു ഇടയിലുള്ള പോയിന്റ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് കാണാൻ സ്പൈക്ക് ആവും, കുറച്ചും കൂടി വീഡിയോ ഒന്നും കൂടി മുകളിലോട്ട് മൂവ് ആവും. ഡിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താനെ ഇട്ടിട്ട് പോവുക, അതായത് ചിലവർ ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിപ്പായിരിക്കും പ്രവർത്തിക്കുക. ഡിപ്പെന്ന് വെച്ചാൽ ആ വീഡിയോ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കാണുന്നില്ല, അത് ഇട്ടിട്ട് പോയി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതൊന്നും ഈ രണ്ട് കാര്യം പ്രവർത്തിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ടോപ്പ് മൂവ്മെന്റ് ആണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ടോപ്പ് മൂവ്മെന്റ് തന്നെയാണ്, ഒരുപാട് പേര് മൂവ്മെന്റ് കൂടുതൽ ടൈം അതിൽ വാച്ച് ചെയ്യുന്നുണ്ട്, ആ വീഡിയോ കൂടുതൽ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് അറിയോ, നിങ്ങളുടെ ഓരോ വീഡിയോ നിങ്ങൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്യണം. നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ വീഡിയോയിൽ എന്താണ് അപാകത, ഇപ്പോൾ പലപടിയും നിങ്ങൾ പോയി ചോദിക്കാറുണ്ടാവും, ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഇടുന്നുണ്ട്, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വീഡിയോ മൂവ് ആവില്ല. അപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ മനസ്സറിയാൻ അത് എങ്ങനെയാണ് അറിയേണ്ടത്, അത് ഇത്തരത്തിലുള്ള ഗ്രാഫൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ വീഡിയോ നന്നായിട്ട് പെർഫോമൻസ് തന്നെയാണോ, ഇതുപോലെ ടോപ്പ് മൂവ്മെന്റ് ഉണ്ടോ, അപ്പൊ ആ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ നല്ല രീതിയിൽ പോകുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്, നമ്മുടെ ഫാമിലി കൂടുതൽ കാണുന്നുണ്ട്, എൻഗേജ്ഡ് ആവുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരാളോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. കണ്ടോ കണ്ടോ, ഈ ഒരു ഗ്രാഫിന്റെ താഴെ തന്നെ ചെറുതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ്, വീഡിയോയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ പോലും പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് നൈസ് വർക്ക്, നല്ല വർക്കാണ് ചെയ്യുന്നത്. ദിസ് പാർട്ട് ഓഫ് ദി വീഡിയോ കീപ് യുവർ വ്യൂവേഴ്സ് വാച്ചിങ് ഫോർ ലോങ്ങർ ദാൻ യൂസ്വൽ, അതായത് ലോങ്ങർ വീഡിയോ ആണ്, അതായത് എല്ലാ വീഡിയോയും വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ വ്യൂവേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ വീഡിയോനെ സംബന്ധിച്ചിടത്തോളം ലോങ് ആണെങ്കിലും കൂടുതൽ ടൈം വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അത് നല്ലൊരു കാര്യം തന്നെ. പിന്നെ റിയൽ ടൈം വ്യൂസ് ഇവിടെ വന്നിരിക്കുന്ന കണ്ടോ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് 6832 വ്യൂസ് അതിന് വന്നിട്ടുണ്ട്. ബ്രൗസർ ഫീച്ചറിലൂടെയാണ് 500 വ്യൂസ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ത്രൂ ഇതെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ റീച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വീഡിയോൻ്റെ ഇമ്പ്രഷൻ എങ്ങനെ വന്നിരിക്കുന്നത് കണ്ടോ, ഇമ്പ്രഷൻ്റെ ഗ്രാഫ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ബ്രൗസർ ഫീച്ചറാണ്, അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ അതായത് തന്നെ സെയിം. പിന്നെ എക്സ്റ്റേണൽ സൈറ്റ് ആപ്പ് എന്നൊക്കെ വന്നിട്ടുള്ള എങ്ങനെയാണ്, വാട്സപ്പിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്, ജിമെയിൽ ത്രൂ, അങ്ങനെയൊക്കെ ഒരുപാട് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് സെർച്ച് ടേംസ് ആണ്, പിന്നെ ഇത്തരത്തിൽ സജസ്റ്റഡ് വീഡിയോൻ്റെ പ്ലേലിസ്റ്റ് ഫീച്ചേഴ്സ് അതൊക്കെയാണ് ഇതിൽ ഇത്തരത്തിൽ നോക്കി കാണാൻ പറ്റും. ഇംപ്രഷൻ്റെ ഇത്തിരി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ്, ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് വെച്ചാൽ തമ്പനെയിൻ്റെയാണ്, അത് എത്രത്തിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റും. പിന്നെ വ്യൂസ്, പിന്നെ യുനിക് വ്യൂവേഴ്സ്, അതായത് നമ്മുടെ ഇതൊരു ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടില്ല, 4K ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻഗേജ്മെൻറ്റ്, എൻഗേജ്മെൻറ്റിൽ നമുക്ക് നോക്കി കാണാനുള്ളത് ഇതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷനും, അതുപോലെ തന്നെ ഈ ഒരു വ്യൂ ഡ്യൂറേഷൻ്റെ താഴെ തന്നെ ഈ ഒരു ഇൻട്രോ, അതുപോലെ തന്നെ ടോപ്പ് മൂവ്മെൻറ്റ് ഞാൻ മുന്നേ പറഞ്ഞില്ല, അത് രണ്ടും ഇതിൽ നമുക്ക് എൻഗേജ്മെൻറ്റിൽ നോക്കി കാണാൻ പറ്റും. പിന്നെ ലൈക്ക് ഡിസ്ലൈക്ക് അത് കുഴപ്പമില്ല. അത് പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഡിയൻസ് ആണ്, ഓഡിയൻസിൽ നോ ഡാറ്റ. ഇപ്പോൾ അതിൻ്റെ ഡാറ്റ കംപ്ലീറ്റ്ലി ആയിട്ടില്ല, അതായത് റിട്ടേണിംഗ് വ്യൂവേഴ്സും ന്യൂ വ്യൂവേഴ്സും, അതായത് പഴയ ആളുകൾ, ഇപ്പോൾ സബ് ചെയ്തിട്ടുള്ള ആളുകൾ വയലറ്റ് കളറിൽ കാണുകയാണ് റിട്ടേണിംഗ് വ്യൂവേഴ്സ് ആണ്, ബ്ലൂ കളറിൽ കാണുന്ന ന്യൂ വ്യൂവേഴ്സ്. ഇത് വന്നാൽ ഈ ഗ്രാഫിൽ കാണാൻ പറ്റും കൂടുതൽ ആളുകൾ ഏതാണ് ഇതിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഇതിൽ അത് കാണിച്ചിട്ടില്ല. പിന്നെ ഏജ് ഡിഫറൻറ്റാണ് കാണിക്കുന്നത്, എത്തരത്തിലുള്ള ഏജിലുള്ള ആളുകളാണ്, 25-34 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് നമ്മുടെ കൂടുതൽ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ, അത് നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ ജെൻഡറാണ്, അത് മെയിൽ ഫീമെയിൽ നമുക്ക് അറിയാൻ പറ്റും, സ്ത്രീകളും പുരുഷന്മാരും ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നുള്ളതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ടോപ്പ് ജിയോഗ്രാഫിക്സ്, അതായത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്നത്, അതിനുശേഷം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, അതായത് സൗദി അറേബ്യ, ദുബായ് അങ്ങനെയുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യൂസ് കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോളറിൽ ചെറിയ വ്യത്യാസം കേട്ടോ, ഡോളർ എപ്പോഴും ഏത് രാജ്യത്തിൽ നിന്നാണ് കൂടുതൽ വ്യൂവേഴ്സ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഡോളർ കാണിക്കുക. ഇന്ത്യയിൽ നിന്ന് മാത്രമാണെങ്കിൽ വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഡോളർ കുറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് നോക്കിക്കാണാം. പിന്നെ റവന്യൂയിലേക്ക് പോകാം. ഇപ്പോൾ 6.8K വ്യൂസ് ആണ്, എന്നിരുന്നാലും അതിൽ ഡോളർ കേട്ടോ, 4.34 ഡോളർ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യൂവേഴ്സ് പുറമേ നിന്നുള്ള, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ലാണ്ട് പുറമേ നിന്ന് വരുമ്പോഴാണ് നമുക്ക് ഡോളർ കിട്ടുക. ഇപ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്നാണ് ഈ ഒരു വ്യൂസ് വെച്ചാൽ 1000 വ്യൂസിന് എനിക്ക് $89 കിട്ടും അമേരിക്കയിൽ നിന്ന് നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇപ്പോൾ അമേരിക്കൻ മലയാളീസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വോളിയം കൂടും. അപ്പോൾ ഈ ജിയോഗ്രാഫിക്കലായിട്ട് ഇത് ക്രോം ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കൂടുതൽ കാണാൻ പറ്റും രാജ്യങ്ങൾ. ഇതിപ്പോൾ സൗദി അറേബ്യ, ഇത് മുഖ്യമായിട്ടുള്ള 2-3 കൺട്രി കാണിച്ചിരിക്കുകയാണ്, ഇന്ത്യ കാണിച്ചിട്ടുണ്ട്, സൗദി അറേബ്യ, അങ്ങനെ അറബ് രാജ്യങ്ങളിലൊക്കെ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ക്രോം ബ്രൗസറിലൂടെയും ജിയോഗ്രാഫിക്കലി പോയി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാണാൻ പറ്റും എത്തരത്തിൽ എവിടെ നിന്നൊക്കെ സോഴ്സ് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വാച്ച് പേജ് ആഡ്സ്, യൂട്യൂബ് പ്രീമിയം. യൂട്യൂബ് പ്രീമിയം എന്താണെന്ന് അറിയോ, ഈ ചിലർ യൂട്യൂബിൽ ക്യാഷ് അടച്ചിട്ട് വീഡിയോസ് കാണും,
പരസ്യം കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ ക്യാഷ് അടച്ചാൽ അവർക്ക് പരസ്യം കാണില്ല. അപ്പൊ എന്റെ വീഡിയോ തന്നെ ആ ക്യാഷ് അടച്ചിട്ടുള്ള വ്യക്തികൾ കാണുമ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോയിൽ പരസ്യമൊന്നും വരില്ല. പക്ഷെ ആ യൂട്യൂബ് പ്രീമിയം എടുത്തതിന്റെ വഴിയിൽ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിലും യൂട്യൂബ് നമുക്ക് പൈസ തരും. അതാണ് കേട്ടോ യൂട്യൂബ് പ്രീമിയം. അതിൽ 0.2 ആണ്, അത് കുഴപ്പമില്ല. വാച്ച് പേ ചാർജ്, അത് പരസ്യം വന്നിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇതാണ് ഡോളറാണ്. പിന്നെ വീഡിയോ പെർഫോമൻസ് ഡോളറും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഇതിൽ വരുന്നത് റവന്യൂ ഫോർ എവരി 1K വ്യൂസിന് RPM ആണ്. അതായത് ഓരോ 1000 വ്യൂസിനും 0.86 ഡോളർ വെച്ചിട്ടാണ് ഇതിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഹൗ ടു അഡ്വർടൈസർ പേ, അതായത് ഈ പരസ്യം കൊടുക്കുന്ന കമ്പനികൾ എത്തരത്തിലാണ് ഇതിന് പേ ചെയ്യുന്നത് എന്നുള്ളതാണ്. 1.20 ഉണ്ട് കേട്ടോ, 1.20 അവർ പ്ലേ ചെയ് പൈസ കൊടുക്കുന്നുണ്ട്. പ്ലേ ബാക്ക് ബേസ്ഡ് കോസ്റ്റ് ഫോർ എവരി 1K വ്യൂസിന് CPM കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് 1000 വ്യൂസിന് അവരുടേതായിട്ടുള്ള കണക്കിനനുസരിച്ചിട്ട് 1.20 വരെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വ്യൂ RPM കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഡോളറും കൂടും. ഓക്കെ, അപ്പോൾ പലവരും RPM കൂട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ, RPM CPM തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതൊക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും, ചാനലിൽ പറയുന്നതായിരിക്കും. പിന്നെ ഏണിങ്സ് ബൈ ടൈപ്സ്, എന്ത് ടൈപ്പ് ആർട്സ് ആണ് നമ്മുടെ ചാനലിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, വീഡിയോയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഇതൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കാനേ പറ്റുള്ളൂ. മുമ്പ് ഇതൊക്കെ സെപ്പറേറ്റ് സെലക്ട് ചെയ്യാമായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ഇങ്ങനെ കാണിച്ചു തരും, ഇന്ന ആർട്സ് ആണ് കൂടുതൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരും. സ്കിപ്പബിൾ വീഡിയോ ആർട്സ് ആണ് കൂടുതൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പം ഇത് കാണിച്ചു തരുന്നുണ്ട് യൂട്യൂബ്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. യൂട്യൂബ് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കൊടുക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിലൂടെ നമുക്ക് നോക്കിക്കാണാനുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലിയിൽ ഒന്നും അറിയാത്തവരും ഉണ്ട്, അറിയുന്നവരും ഉണ്ട്. അപ്പോൾ അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊന്നും ഓടിച്ച് കണ്ടിട്ടുണ്ടാവും, ആ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ നോക്കിക്കാണാറുള്ളത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഒന്നും അറിയാത്തവർക്ക് ഇനിയും അവരുടെ വീഡിയോയിൽ ഇമ്പ്രൂവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടുതൽ, ഇപ്പോൾ ഞാനും തന്നെ എൻ്റെ വീഡിയോയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എൻ്റെ ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്, വ്യൂസാണ്. വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ട്രിക്കുകൾ, അതിൽ കൂടുതൽ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ഇനി എനിക്ക് വരും ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടണം. കാരണം നമ്മുടെ ഫാമിലിക്ക് വ്യൂസ് ഉണ്ടെങ്കിലേ അവർക്ക് ആഗ്രഹിച്ച പോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ചാനലിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തന്നെയാണ് എൻ്റെ വീഡിയോ ഓടുള്ളൂ, എൻ്റെ ചാനൽ ഓടുള്ളൂ, എൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലി എൻഗേജഡ് ആകുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കി കാണുന്ന പോലെ തന്നെ നിങ്ങൾ നോക്കി കാണണം. നിങ്ങളുടെ ഫാമിലി, നിങ്ങളിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ, എന്തെങ്കിലും കുക്കിംഗ് ആണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള കുക്കിംഗ് ചാനലുകളിലൊക്കെ വിലയിരുത്തണം, അവരുടെ നല്ല രീതിയിൽ ഓടുന്നുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്യുകയും വേണം കേട്ടോ. ഒരു വീഡിയോ ഒരാൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതേപോലെയുള്ള കണ്ടന്റ് മറ്റുള്ളവർ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, നല്ല രീതിയിൽ ഓടുന്നുണ്ടോ, കണ്ടന്റ് എത്തരത്തിലാണെന്നൊക്കെയുള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇതെല്ലാം നോക്കി കണ്ടിട്ട് യൂട്യൂബിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി വരും ദിവസങ്ങളിൽ നല്ല കണ്ടന്റുമായി വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദ്.